നമസ്കാരം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്കിനെ പറ്റിയിട്ടാണ് സോ അത് ഞാൻ റീഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു സോ അതിൻ്റെ എക്സ്പീരിയൻസാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പുസ്തകം മറ്റേതു അല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം ദിവസമാണെന്ന് തോന്നുന്നു ഞാനിതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പുസ്തകം മറ്റേതു അല്ല ഇമോട്ടൻസ് ഓഫ് മെലൂഹ മെലൂഹയിലെ ചിരഞ്ജീവികൾ എന്ന പേരിൽ മലയാളത്തിൽ ഈ പുസ്തകം അവൈലബിൾ ആണ് ഇത് വന്നിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എഴുതിയിരിക്കുന്നത് അമീഷ് ത്രിപാഠി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ റൈറ്ററാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം ഇദ്ദേഹം ഇന്ത്യയിലെ തന്നെ സീരീസ് എന്താ പറയുന്നത് മിത്തോളജിക്കൽ ഫിക്ഷൻ റൈറ്റിങ്ങിലെ വൺ ഓഫ് ദ ജീനിയസ് എന്ന് തന്നെ പറയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം ഒരു ഒരു എന്താ പറയുന്നത് ഒരു മിത്തോളജിക്കൽ ഫിക്ഷൻ ഇന്ത്യൻ ഹെറിറ്റേജ് എല്ലാം എന്താ പറയുന്നത് അതെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആണ് അദ്ദേഹത്തിൻ്റെത് ഓൾമോസ്റ്റ് അഞ്ച് മില്യൺ കോപ്പീസിന് മേളയിൽ ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വിറ്റ് കഴിഞ്ഞു ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ഇ ഇദ്ദേഹത്തെ വന്നിട്ട് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ലിറ്റററി റോക്ക് സ്റ്റാർ എന്നൊക്കെയാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ കവർ പേജിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഉണ്ട് സോ ഇദ്ദേഹം ഇദ്ദേഹം എഴുതിയിരിക്കുന്ന ശിവ ട്രയോളജി സീരീസ് എന്ന് പറയുന്ന അമീഷ് ത്രിപാഠിയുടെ ശിവ ട്രയോളജി സീരീസ് ശിവ ട്രയോളജി സീരീസ് എന്ന് പറയുമ്പം മൂന്ന് പുസ്തകങ്ങളാണ് അതിനകത്തുള്ളത് ആദ്യത്തെ പുസ്തകമാണ് ഇമോർട്ടൽസ് ഓഫ് മെലൂഹ രണ്ടാമത്തെ പുസ്തകം എന്താ ഇവിടെ ഇരിപ്പുണ്ട് രണ്ടാമത്തെ പുസ്തകം ദ സീക്രട്ട് ഓഫ് നാഗാസ് മൂന്നാമത്തെ പുസ്തകം വന്നിട്ട് ദ ഓത്ത് ഓഫ് വായുപുത്രാസ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് പുസ്തകം പിന്നെ മലയാളം റെഡി ആണെങ്കിൽ മലയാളം അവൈബിൾ ആണ് മെലൂഹയിലെ ചിരഞ്ജീവികൾ നാഗത്താന്മാരുടെ രഹസ്യം വായുപുത്രന്മാരുടെ ശബദം എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഇതിന്റെ മലയാളം സീരീസും നിങ്ങൾക്ക് അവൈലബിൾ ആണ് വാങ്ങിക്കാം വായിക്കാവുന്നതാണ് മെയിനായിട്ട് നമ്മുടെ വ്ളോഗിങ്ങിൻ്റെ ഒരു ഉദ്ദേശ ഉദ്ദേശം എന്ന് പറയുന്നത് റീഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഏത് ഭാഷയാവാം ഇംഗ്ലീഷാവാം ഹിന്ദിയാകും മലയാളമാവും നമുക്ക് ഏതാണോ കംഫോർട്ടബിൾ റീഡ് ചെയ്യുക അത്രത്തോളം അറിവ് നേടുക സോ അതാണ് നമ്മളുടെ വ്ളോഗിങ്ങിൻ്റെ ഒരു ഒരു എയിം എന്ന് പറയുന്നത് തന്നെ അതാണ് സോ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമുക്കിതിൻ്റെ പുസ്തകത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം അമിഷ് ത്രിപാഠി എഴുതിയ പുസ്തകം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു സീരിയസ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു റെക്കോർഡ് കൂടെ അർഹ അർഹമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു ഇതിപ്പം മൂന്ന് മൂന്ന് വോള്യൂമാണ് ഇതിൻ്റെ ഫസ്റ്റ് വോള്യൂം മാത്രമേ ഞാനിപ്പോൾ വായിച്ച് തീർന്നിട്ടുള്ളൂ എന്നെ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ പുസ്തകം ഓരോ എന്താ പറയുന്നത് ഓരോ പേജ് ബൈ പേജ് പോകുമ്പോഴും എന്നെ ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അടുത്ത എന്താവും എന്താവും എന്നൊക്കെ പറഞ്ഞിട്ട് ലാഗിങ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ചില ചിലയിടങ്ങളിലൊക്കെ ഉണ്ട് പക്ഷെ അതൊരു പുസ്തകത്തിന് അത് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാഗിങ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഓവറായിട്ടുള്ള ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട് വായിച്ച് നമ്മളങ്ങ് ബോർ അടിച്ച് അങ്ങനത്തെ ഒന്നും ഇല്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു പുസ്തകമാണ് അതുപോലെ തന്നെ ഈ പുസ്തകം വായിച്ച് അവസാനത്തെ പേജ് വായിച്ച് നിർത്തുമ്പോൾ ഭയങ്കരമായിട്ട് സസ്പെൻസ് പിറ്റേന്ന് അടുത്ത മണിക്കൂറിൽ തന്നെ ഈ ബുക്ക് വായിച്ച് ഒരു സസ്പെൻസ് കൊണ്ടുവന്ന് നിർത്തുക സെക്കൻഡ് പാർട്ട് ഒരു സസ്പെൻസിലാണ് ഈ പുസ്തകം കൊണ്ടുവന്ന് നിർത്തുന്നത് സോ അത്രയും ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ബുക്കാണ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും ഈ മോട്ടൽസ് ഓഫ് മെലുക കഥാപാത്രങ്ങളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് നമ്മളുടെ മനസ്സിലുള്ള ചില സങ്കല്പങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ വായിക്കാനായിട്ട് എങ്ങനെയുള്ള സങ്കല്പങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണുമ്പോഴേ എൻ്റെ ടൈറ്റിൽ കാർഡ് കാണുമ്പോഴേ ഒരു മനസ്സിലാവും ഇതെന്തോ ശിവനുമായിട്ട് ബന്ധപ്പെട്ടാണെന്നോ അല്ലെങ്കിൽ ഇത് ക്യാരക്ടറിൻ്റെ പേരൊക്കെ വായിക്കുമ്പോൾ ശിവൻ സതി ദക്ഷ മഹാരാജാവ് ഇങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സ് കാണുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ പുരാണങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് പുരാണങ്ങളാന്നും ശിവൻ ശിവൻ എന്ന് പറയുന്ന മഹാദേവൻ ശിവഭഗവാനാന്നും ഒക്കെ നമ്മൾ വിചാരിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ വായനക്കാരടുത്ത് ആദ്യമേ പറയുകയാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ അടുത്ത് ബിക്കോസ് ഞാനും ഈ പുസ്തകം വായിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് ഇടങ്ങളിലൊക്കെ ഇതുപോലുള്ള വ്ളോഗിങ്ങും റിവ്യൂസും ഒക്കെ നോക്കിയ സമയത്ത് അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ശിവനെ ദേവനായിട്ട് അല്ലെ ശിവനെ മഹാദേവനായിട്ട് അല്ലെങ്കിൽ ഭഗവാനായിട്ട് ശിവനെ നമ്മൾ മനസ്സിൽ കാണുന്നത് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഈ പുസ്തകം വായിക്കാൻ ബിക്കോസ് ഈ പുസ്തകത്തിലെ നായകനെന്ന് പറയുന്നത് ശിവൻ തന്നെയാണ് ശിവൻ ശിവൻ കൈലാസത്തിൽ ഒരു ഒരു ഗോത്രവർഗത്തിൽപ്പെട്ട അവിടുത്തെ ഒരു നല്ല ഒരു ഇരുപത്തൊന്ന് വയസ്സൊക്കെയാണ് പ്രായത്തിനകത്ത് പറയുന്നത് എൻ്റെ വായന അനുഭവത്തിൽ നിന്ന് ഒക്കെ പറയുന്ന നല്ല യുവ കോമനായ സുന്ദരനായ അതിശക്തനായ നല്ല ശരീരമൊക്കെയുള്ള അതിനൊത്ത നീളമൊക്കെയുള്ള നല്ല ഒരു എന്താ പറയുന്ന ഒരു ഒരു ആൺ രൂപം അതാണ് ശിവൻ എന്ന് പറയുന്നതിനകത്ത് പക്ഷെ അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും ഒരു മനുഷ്യനായിട്ട് മാത്രമാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ ശിവൻ എങ്ങനെ നീലഖണ്ഠനാവുന്നു എങ്ങനെ മഹാദേവനാകുന്നു എന്നുള്ള ഒരു കഥയാണിത് അദ്ദേഹത്തിന് യാതൊരു അമാനുഷിക എന്താ പറയുന്ന അമാനുഷിക ശക്തികളെന്ന് പറഞ്ഞാൽ യാതൊന്നുമില്ലെന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹം ചില ചില ഏരിയകളിലൊക്കെ ഭയങ്കര ഇതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇപ്പം നമ്മൾ പുരാണങ്ങളിലൊക്കെ വായിക്കുന്നതാണ് ശിവന്റെ കഴുത്തിൽ പാമ്പ ഒന്നും അങ്ങനെയൊന്നുമില്ല അതേപോലെ ശിവന്റെ ശിവൻ്റെ ശക്തി ഉണ്ട് അത് ഭസ്മി അങ്ങനത്തെ ഒന്നുമില്ല എല്ലാം ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളിലൂടെയാണ് ഈ കഥ വികസിച്ച് പോകുന്നത് ശിവൻ എന്ന് പറയുന്ന ഒരു അതിൻ്റെ കഥ ഞാൻ പറയുന്നില്ല കാര്യം നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ട്രിഗർ തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ പറഞ്ഞേക്കാം ഇത് വന്നിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ശിവൻ എങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ ഒരു ഒരു രാജ്യത്തെ മൊത്തം അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത് അദ്ദേഹത്തിൻ അദ്ദേഹത്തെ ഒരു ഭക്തന്മാരാക്കുന്ന രീതിയിൽ കൊണ്ടുവരുന്നു എന്നുള്ള ഒരു കൈൻഡ് ഓഫ് സ്റ്റോറിയാണ് നമുക്ക് നമുക്കൊത്തിരി പേഴ്സണലായിട്ട് ഒത്തിരി ലെസൺസ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഇപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ ഒരു രണ്ടാമത്തെ പുസ്തകം വായിക്കാനായിട്ട് ബിക്കോസ് ഇതിനകത്ത് പറഞ്ഞുകൊണ്ടുവെന്ന് വെച്ചിരിക്കുന്ന സസ്പെൻസ് അയ്യോ ഇതെന്താ ഇങ്ങനെ അടുത്ത് എന്തായിരിക്കും എന്നൊക്കെയുള്ള ഒരു വലിയൊരു ഒരു ആകാംക്ഷയിൽ കൊണ്ടുവന്ന് എന്നെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഈ പുസ്തകം സോ ഇമോട്ടൺസ് ഓഫ് മെലൂഹ ശരിക്കും നിങ്ങൾക്ക് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാ ഇമോഷൻസിനെയും ടച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ചില പോർഷനിലേക്ക് എന്റെ കണ്ണ് നിറഞ്ഞു കാര്യം എല്ലാ പുസ്തകം ഒന്നും വായിക്കുമ്പോൾ അങ്ങനെ കണ്ണ് അറിയത്തി ഒന്നുമില്ല പക്ഷെ ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കണ്ണാറുണ്ട് ഇപ്പം ഈ പുസ്തകം വായിച്ചപ്പോൾ ഒരു ചില ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ അവിടെ ഒരുപാട് ഇമോഷണൽ ആവേണ്ട സ്ഥലമാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ എന്നിരുന്നാലും എവിടെയോ നമ്മളെ ടച്ച് ചെയ്ത് പോകുന്നതായിട്ട് എനിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ തോന്നി ഒന്ന് രണ്ടാമത്തെ കാര്യം ശിവനും സതിയും തമ്മിലുള്ള പ്രണയം ഇതിനകത്തൊരു വലിയൊരു ടോപ്പിക്കാണ് ഒരു നല്ലൊരു ഏരിയ വരെ നമ്മളിപ്പോൾ കാണുന്ന ഒരു മോസ്റ്റ് മോഡേൺ ലൗനെയൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഒരു ഒരു രക്ഷയില്ലാത്ത ഒരു അവരുടെ രണ്ടുപേരുടെ ഒരു പ്രണയമുണ്ട് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു പ്രണയമുണ്ട് അത് നിങ്ങൾക്ക് അത് വായിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളു പ്രണയം എന്നാൽ എന്താണെന്നുള്ളൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു അർത്ഥമൊന്നുമല്ല ഒരു പ്രണയത്തിന് ഈ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനേഷൻ അതൊക്കെ വളരെ വ്യത്യസ്തമാണ് അതുപോലെ തന്നെ സൗഹൃദങ്ങൾക്ക് ഒരുപാട് വില കൊടുത്തിരിക്കുന്നതാണ് ശിവനും ശിവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വീരഭദ്രനും ഭദ്രൻ എന്ന് വിളിക്കും വീരഭദ്രൻ ഇവരുടെ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് കാണിക്കുന്ന ഒരു പുസ്തകമാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെ ശിവനും നന്ദിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നന്ദി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു അദ്ദേഹം എങ്ങനെയാണ് ശിവനുമായിട്ട് കണ്ടുമുട്ടുന്നത് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എല്ലാ ഹ്യൂമൻ ബീങ്സ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ നന്ദി എന്ന് പറയുന്ന എന്താ നമ്മൾ പറയുമല്ലോ അങ്ങനത്തെ ഒരു ഒരു നമ്മൾ ഈ സീരിയലിലും അല്ലെങ്കിൽ പുരാണ കഥകളിലും ഒന്നും കേട്ടിരിക്കുന്നവര് ശിവന് നന്ദിയൊന്നും അല്ല ഫുൾ മനുഷ്യരായിട്ട് എങ്ങനെയാണെന്നുള്ളത് സോ അവരുടെ ഒരു റിലേഷൻഷിപ്പ് ആ ഫ്രണ്ട്ഷിപ്പ് അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനിടയിൽ രണ്ട് ആണുങ്ങള് ഫ്രണ്ട്സായി കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരുപാട് തരത്തിലുള്ള തമാശകളും അവർ ലോകത്തെ വീക്ഷിക്കുന്ന രണ്ട് യുവാക്കൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് കൗമാരക്കാർ അല്ലെങ്കിൽ ഒരു രണ്ട് യൗവനത്തിലേക്ക് കടക്കുന്ന ആളുകൾ തമ്മിൽ പറയുന്ന തമാശകളും അത് വളരെ ഫണ്ണിയായിട്ടെല്ലാം ഡെവലപ്പ് ചെയ്ത് കറക്റ്റായിട്ടൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് എന്ന് ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ കേരള സോറി കേരളമല്ല ഇന്ത്യയുടെ എന്താ പറയുന്നത് പഴയ ഇന്ത്യ പഴയ ഇന്ത്യ എങ്ങനെയായിരുന്നു നമ്മളുടെ സംസ്കാരം എന്തായിരുന്നു നമ്മളുടെ ടെക്നോളജീസ് എത്ര വലുതായിരുന്നു നമ്മളൊക്കെ നമ്മളുടെ സംസ്കാരം ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് എത്ര വലുതായിരുന്നു എത്രത്തോളം എന്താ പറയുന്നത് ഓർഗനൈസ്ഡ് ആയിരുന്നു നമ്മളുടെ കൾച്ചർ എന്ന് പറയുന്നത് ഇതൊക്കെ ഭയങ്കരമായിട്ട് കാണിച്ചു വരും ഈ പുസ്തകം ഇതിൽ രണ്ട് വിഭാഗക്കാർ തമ്മിലുള്ള ഒരു പോരിലൂടെയാണ് രണ്ട് വിഭാഗക്കാർ തമ്മിലുള്ള യുദ്ധവും അവരുടെ രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിച്ച് സൂര്യവംശികളും ചന്ദ്രവംശികളെന്ന് പറഞ്ഞിട്ട് രണ്ട് വിഭാഗമായിട്ട് വിഭജിച്ച് അവർ തമ്മിലുള്ള ഫൈറ്റും കാര്യങ്ങളുമൊക്കെയാണ് കുറേ കഥയുടെ ഭാഗത്തിൽ പോകുന്നതെന്നെങ്കിൽ കൂടി അതിലൂടെയൊക്കെ ഒരുപാട് മോറൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മളുടെ കൾച്ചർ എന്താണെന്നുള്ളത് നമ്മൾ കാണുന്ന ഒരു എന്താ പറയുന്ന ഒരു ബ്ലാക്ക് മാജിക്കോ അങ്ങനെ അങ്ങനെയെന്നുള്ള ഒരു ഈശ്വരനല്ലാതെ നമ്മളുടെ ഓരോ കൾച്ചറും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പുസ്തകവും അതിൻ്റെ ഒരു എക്സ്പീരിയൻസും ആയിരിക്കും ഇത് തരാൻ പോകുന്നത് വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് വളരെ വളരെ എൻഗേജിങ്ങായിട്ട് കൊണ്ടുപോകും എനിക്ക് ബോർ അടിച്ചേല സത്യം പറയാമല്ലോ ഒരു അഞ്ചാറ് ദിവസം എടുത്തു ഇത് എനിക്ക് ബിക്കോസ് അത്രയും സമയം കിട്ടിയില്ലായിരുന്നു ഒരു ദിവസം ഒരു പത്തോന്നൂറോ പേജ് വായിക്കും അങ്ങനെ ഒരു നാലഞ്ച് ദിവസം എടുത്തിട്ടാണ് ഈ പുസ്തകം വായിച്ചു തീർത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോയി സമയക്കുറവ് കൊണ്ടാണ് ഇത്രയും അതല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം ഇരുന്ന് വായിച്ചു തീർത്തേനെ സോ വളരെ എൻഗേജിങ് ആയിരിക്കും നിങ്ങളും വായിച്ചു നോക്കുക ഉറപ്പായിട്ട് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ബുക്കായിരിക്കും പിന്നെ ഇതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈല് ഭയങ്കര രസമായിട്ടോ കാര്യമെന്ന് വെച്ചാൽ കൊച്ചു പിള്ളേർക്ക് മുതൽ നല്ല വലിയ ആളുകൾക്ക് വരെ ഇത് സിമ്പിളായിട്ട് വായിച്ചെടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് ചിലപ്പം ഒന്ന് രണ്ടിടത്തിലേക്ക് ഒന്ന് രണ്ട് വാക്കുകൾ നമുക്ക് ചിലപ്പം വക്കാബുലറി കിട്ടിയില്ല എന്ന് വരും പക്ഷേ ആ സെൻറ്റൻസ് കാണുമ്പോഴേ നമ്മുടെ മനസ്സിൽ മനസ്സിലാവും എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്നുള്ള വളരെ സിംപിളായിട്ട് മനസ്സിലാവുന്ന വളരെ ഞാൻ പറയുന്നില്ലേ കൊച്ചു പിള്ളേർക്ക് വരെ വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആണ് പക്ഷേ ടൈറ്റിലൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഞെട്ടും ഇമോട്ടൽസ് ഓഫ് മെലൂഹ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പടമൊക്കെ കാണുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ഈ ബുക്ക് വാങ്ങിച്ച സമയത്ത് അവൾ എൻ്റെ അടുത്ത് പറയായിരുന്നു അയ്യോ ഈ പടമൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നത് ഇത് എന്ത് ഇത് എന്താണ് പ്രേതത്തിൻ്റെ വല്ലതും കഥയാണോ അങ്ങനത്തെ വല്ലതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് സോ എനിക്ക് ശരിയാണ് വന്നത് ഇത് വായിച്ചു തീർന്ന സമയത്ത് ആ കമൻറ്റ് ഓർത്തിട്ട് പക്ഷെ വളരെ വളരെ നല്ലൊരു ബുക്കായിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും പറ്റുമെങ്കിലും വാങ്ങി വാങ്ങിക്കുക അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് അങ്ങനെ എടുത്ത് വായിക്കുക ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ഞാൻ കഥ പറയത്തില്ല ഇതാണ് കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഇതാണ് പുരാണവേ പുരാണമെന്ന് മൊത്തമായിട്ട് പറയാൻ പറ്റും അല്ല അത് ശരിക്കും പറഞ്ഞാൽ പുരാണമൊന്നും അറിഞ്ഞിരിക്കണമെന്ന് ആവശ്യമല്ല നമ്മൾ ഈ പുസ്തകം വായിക്കാനായിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഓരോ സമയത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളെ കറക്റ്റായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട് കഥാകാരൻ സോ ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് ശിവനെ ഡീൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു പുരാണ പുസ്തകമാണോ അല്ലെങ്കിൽ രാമായണോ മഹാഭാരതോ അറിയുന്നവന് മാത്രമേ ഇത് വായിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ധാരണയും വേണ്ട ഒന്നും അറിയാത്തത് ഞാൻ പറഞ്ഞു ഒരു ചെറിയ കുട്ടിയൂടെ ഇതെടുത്ത് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവന് പോലും അത് ഭയങ്കരമായിട്ട് അല്ലെ അവനല്ലേ അവളിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പുസ്തകം എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ പറയുന്നു സോ ഇതാണ് ഇമോർട്ടൽസ് ഓഫ് മെലൂഹ സോ ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത് സോ ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പറയുക വീഡിയോകളിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു വീഡിയോ ചെയ്തതിനു ശേഷം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു അത് മാറ്റണം ഇത് മാറ്റണം ആ രീതി മാറ്റണം എന്നെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തൊക്കെ ഓരോരുത്തരും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അത് കണ്ടിന്യൂ ചെയ്യുക നമുക്ക് ഇനിയും കുറേ വീഡിയോകൾ ചെയ്യാനായിട്ടുണ്ട് വീഡിയോകൾ ചെയ്ത് ചെയ്ത് ഇതിനെ ഒരു റീഡിംഗ് ഒരു എന്താ പറയുന്നത് റീഡിംഗിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു കോർണറാക്കി മാറ്റണം ഈ ഒരു ബ്ലോഗിനെ സോ ആ ഒരു പർപ്പസിലാണ് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ലൈക്ക് ചെയ്യാൻ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക പറയത്തില്ല ബെൽ 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 ബട്ടൺ ഒക്കെ ഞെക്കി പൊട്ടിക്കുക എന്ന് പറയത്തില്ല അതൊക്കെ ചെയ്ത് ചെയ്ത് നമ്മളുടെ ബ്ലോഗിനെ ഒരു വൻ വിജയമാക്കി തീർക്കണം സോ റീഡിംഗ് ആണ് കുറെ ബുക്സിൻ്റെ റീഡിങ് പർപ്പസ് ഇനിയും പെൻഡിങ് ആണ് റീഡിംഗ് പ്രോസസ്സ് പെൻഡിംഗാണ് സോ അതെല്ലാം ഞാൻ റീഡ് ചെയ്തിട്ട് തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായമായിട്ട് വരുന്നതാണ് ഇനി ഒരു ബുക്കിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇനി ഒരു ഒരു ബുക്കും കൂടെ തീർത്തിട്ടുണ്ട് വായിച്ചു തീർക്കാൻ പറ്റി അതും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ ഇമോട്ടൽസ് ഓഫ് മെലൂഹ നിങ്ങൾ ഉറപ്പായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഈ ഒരു പെട്ട ആളുകളാണെന്നുണ്ട് ബിക്കോസ് ഈ പുസ്തകം രണ്ടായിരത്തി പത്തിലാണ് റിലീസായത് അപ്പോൾ ഉറപ്പായിട്ട് ഈ ഒരു ജനറേഷൻ്റെ ബുക്കാണ് ഈ ഒരു ജനറേഷനെ ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സാംസ്കാരിക മൂല്യങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മളുടെ ഒരു ഹിസ്റ്ററിയൊക്കെ നല്ലതായിട്ട് വിളിച്ചു നമ്മുടെ സംസ്കാരം എന്താണ് നമ്മൾ എത്രത്തോളം വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ ജനിച്ചവരാണെന്നൊക്കെ നമുക്ക് നല്ല ഒരു ഉത്തമ ബോധ്യം കൊടുക്കുന്നു അതേസമയം തന്നെ ഒരു കഥയുടെ ഫുൾ ഫാൻറ്റസി ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കഥയിലൂടെ നമ്മളെ കൊണ്ടുപോകുന്ന എന്താ പറയുന്ന ഒരു പുസ്തകമാണ് ഉറപ്പായിട്ടും നിങ്ങൾ വായിച്ചു നോക്കുക വായിച്ചിട്ട് നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യൂ ഇതിനകത്ത് കമൻ്റ് ചെയ്യൂ നമുക്ക് ഡിസ്കസ് ചെയ്യാം പുസ്തകത്തെ പറ്റിയിട്ട് വലുതായിട്ടുള്ള ഒരു ഡിസ്കഷനിലേക്ക് തന്നെ നമുക്ക് കൊണ്ടുപോകാം സോ അതാ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല ഒരുപാട് പറഞ്ഞിട്ട് ഇതിനെ പറഞ്ഞ കാര്യത്തെ തന്നെ പിന്നെയും പിന്നെയും വലിച്ചു So thank you all of you. Thank you so much for watching me. Bye bye.